വൈദ്യുതി ചാർജ് വർധന ബിൽ പ്രതിഷേധിച്ച് മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം കെ എസ് ഇ ബി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ച് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. മുക്കമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വൈദ്യുതി ചാർജ് വർധന ബിൽ പ്രതിഷേധിച്ച് മുക്കം കെ എസ് ഇ ബി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മുക്കം സഹകരണ ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കെ എസ് ഇ ബി ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുറന്നു നടന്ന ധർണ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. നിത്യജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒന്നാണ് വൈദ്യുതിയെന്നും യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെയാണ് സംസ്ഥാന സർക്കാർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി സമരം നടത്തി വൈദ്യുതി ചാർജ് വർധന പിൻവലിപ്പിക്കുമെന്നും അല്ലാത്തപക്ഷം മന്ത്രിയെ വഴിയിൽ തടയുമെന്നും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പറഞ്ഞു. അങ്ങനെ സമസ്ത മേഖല പ്രസരിക്കുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ചാർജ് വരുന്നത്. എത്ര കൂട്ടിയിരിക്കുന്നത്? ഒരു യൂണിറ്റിന് കുട്ടിക്ക് പണം എത്ര രൂപയാണ് കൂട്ടിയിരിക്കുന്നത്? എന്തെങ്കിലും മാനദണ്ഡം വേണ്ടേ? ഒരു മാനദണ്ഡവും ഇല്ലാതെ ഈ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി വകുപ്പിലാണെങ്കിൽ ഒരു മന്ത്രിയുണ്ട്. ആ മന്ത്രി ഏത് പാർട്ടിയെന്ന് മന്ത്രിക്കെന്ന് അറിയില്ല, ഇപ്പൊ അറിയില്ല. ഇടയ്ക്ക് പറയും ജനതാ ദളം എന്ന് പറയും, ഇടയ്ക്ക് ജനതാദൾ എസ് എന്ന് പറയും. ഇപ്പൊ അയാൾക്ക് അറിയാനുള്ള പ്രസിഡന്റ് ഏത് പാർട്ടി എന്നല്ലേ, ഒട്ടാളെ പാർട്ടി ഏതാവട്ടെ, ആ പാർട്ടിക്കാരൻ നടത്തുന്ന അഴിമതി എത്രയാ? അടിതൊട്ട് മുടി വരെ കൊള്ളാം. മുക്കമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം മധുമാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. ഡി സി സി സെക്രട്ടറി സി ജെ ആന്റണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ, ബി പി റഷീദ്, എം ടി അഷ്റഫ്, ചന്ദ്രൻകപ്പിയടത്ത്, ജുനൈദ് പാണ്ഡികശാല, പ്രസാദ് പെരിങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.